നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സാത്താൻ ആരാധകരെ എന്നത് ഇതുവരെ കേരളം ഒരു ഊഹാപോഹ ചർച്ചയായി ചെയ്തിരുന്ന കാര്യമായിരുന്നു എന്നാൽ സാത്താൻ ആരാധകരെ കയ്യോടെ പിടിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ അരണക്കല്ല് ധർമാവലി എസ്റ്റേറ്റിലുള്ള സെമിത്തേരിയിൽ അർദ്ധരാത്രി സാത്താൻ പൂജ നടത്തിയ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പൂജ നടത്തുവാൻ ഈ മൂന്നംഗ സംഘം ശവകലറകൾ തുറന്ന് അഴുകിയ മനുഷ്യ ശരീരഭാഗവും അസ്ഥികളും ശേഖരിച്ചിരുന്നു ദുർഗന്ധവും പേടിപ്പെടുത്തുന്നതുമായ രംഗമുണ്ടാക്കി വലിയ തോതിൽ പുകപടലങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് സാത്താനെ ആവാഹിച്ചു കൊണ്ടുവരികയാണ് ഇവർ ചെയ്തത് അർദ്ധരാത്രി ശ്മശാനത്തിൽ ആഴിയുമൊപ്പം അലർച്ചയും മണിയടികളും നാട്ടുകാരെ ഭയപ്പെടുത്തി ആരും പുറത്തിറങ്ങാൻ തയ്യാറായില്ല ഭയന്നുർച്ച നാട്ടുകാർ ഒടുവിൽ പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന അവരും അന്തം വിട്ടു നിർത്താതെ മണിയടിയും ശബ്ദ കോലാഹലങ്ങളും തുടർന്നതോടെ കൂടുതൽ പേർ ലയങ്ങളിൽ നിന്ന് പുറത്തു വന്നു ഇതോടെ സാത്താൻ സേവകരെ എല്ലാവരും ചേർന്ന് പിടികൂടുകയായിരുന്നു കല്ലറകൾ തുറന്നെടുത്ത മൃതദേഹ ഭാഗങ്ങളും ആസ്തി കഷ്ണങ്ങളും അതായത് കല്ലറകളിൽ തിരികെ വയ്ക്കുകയും തെളിവിനായി ചിലത് ശേഖരിക്കുകയും ചെയ്തു പോലീസും നാട്ടുകാരും വന്നപ്പോൾ നാല് സാത്താൻ പൂജാരികളും ചേർന്ന് അടുക്കരുത് അമാനുഷിക ശക്തി ഉണ്ടെന്നും എല്ലാവരെയും കീഴ്പ്പെടുത്തുമെന്നും പറഞ്ഞ് വിരട്ടുകയായിരുന്നു ഇവരുടെ പക്കൽ ഇരുമ്പ് ആയുധങ്ങളും കണ്ടു പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസി തമിഴ്നാട്ടിൽ നിന്ന് മൂന്നംഗ സംഘത്തെ പൂജയ്ക്കായി ശ്മശാനത്തിൽ എത്തിച്ചെന്നും മനസ്സിലായി എന്നാൽ ആരാണ് ഇവരെ ഇങ്ങോട്ട് സാത്താൻ പൂജ നടത്താൻ കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടില്ല സാമൂഹ്യ വിരുദ്ധ നീക്കങ്ങൾ തന്നെയാണ് പിന്നിലുള്ളതെന്നും കരുതുന്നു ഇത്തരം ദുർമന്ത്രവാദങ്ങൾക്ക് അടിമപ്പെട്ടവർ കേരളത്തിൽ കൂട്ടക്കൊലപാതകവും ആരും ക്രൂരതകളും നടത്തിയിട്ടുണ്ട് നന്ദങ്കോട് നടന്ന കൂട്ട വയനാട്ടിലെ കൂട്ടക്കൊലപാതകവും ഒന്നും ആർക്കും മറക്കാനായിട്ടില്ല ഇതെല്ലാം സാത്താൻ പൂജകൾ മൂലമായിരുന്നു അരണക്കല്ല് ധർമാവലി എസ്റ്റേറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം കയ്യോടെ പിടിച്ച സാത്താൻ പൂജാരികളുടെ പക്കൽ നിന്നും കുറുപ്പും മന്ത്രങ്ങളുമൊക്കെ പിടിച്ചെടുത്തു പൂജ തുടങ്ങുന്നത് മധ്യസേവയിൽ നിന്നാണ് പൂജയ്ക്ക് മുൻപ് സംഘം നടത്തിയ മദ്യസേവ കൂടിയതോടെ മന്ത്രം ചൊല്ലുകൾ അലർച്ചയും മണിയടി കൂട്ടമണിയായി മാറിയെന്ന് പോലീസ് പറഞ്ഞു ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ശവകുടീരം മാന്തി എല്ല് എടുത്ത് തമിഴ്നാട്ടിലെ ചില കേന്ദ്രത്തിൽ നടന്നുവരുന്ന ദുർമന്ത്രവാദമാണ് അരങ്ങേറിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ശവകല്ലറകളിൽ നിന്ന് അവശിഷ്ടം പുറത്തെടുത്ത് ഇത്തരം പൂജകൾ നടത്തിയാൽ അമാനുഷിക ശക്തിയും പണവും കൈവരുമെന്നാണ് ഇത്തരക്കാരുടെ വിശ്വാസം കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം പൂജകൾക്കായി അന്യ സംസ്ഥാനത്ത് നിന്നും പൂജാരികളെ ഇറക്കുന്നത് കൊച്ചിയിലും വയനാട്ടിലും ഇത്തരം സാത്താൻ പൂജകൾ നടക്കുന്നതായി വിവരങ്ങളുണ്ട് കൊച്ചിയിൽ കന്യകമാരെ വച്ചുള്ള പൂജകളും അശുദ്ധ രക്തം അഭിഷേകവും വരെ നടന്നതായി പറയുന്നു കന്യക പൂജയ്ക്കായി എത്തുന്ന ഒരു കന്യകയ്ക്ക് പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ ഫീസ് വരെ കൊടുക്കാറുണ്ട് എന്തായാലും കേരളത്തിൽ സാത്താൻ ആരാധകരും പൂജകളും വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ പിന്നിൽ കുറ്റകൃത്യങ്ങളും കൂടുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്